ആർ കെ സ്പിരിച്വൽ ആൻഡ് ഡിവോഷണൽ ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ക്ഷേത്രം എന്നാണ് ഇവിടെ നിലവിൽ വന്നത്. ഇതിന്റെ പ്രതിഷ്ഠയും മറ്റു കാര്യം വിഗ്രഹം വർഷങ്ങളായിട്ട് ഒരു 10-30 വർഷത്തോളമായി എൻ്റെ കൈവശം. പൂജാമുറിയിൽ ഞാൻ സാധാരണ രീതിയിലുള്ള നമ്മൾ പൂജ ചെയ്യുന്ന രീതിയിൽ പൂജ നടത്തിക്കൊണ്ടിരുന്ന വിഗ്രഹമായിരുന്നു. അപ്പം ഇത് ക്ഷേത്രമായി പബ്ലിക്കിന് തുറന്നു കൊടുത്തിട്ട് ഒരു 15 വർഷത്തോളമായി കാണാം. പൂജാവിധികളെല്ലാം ഈശ്വരനായി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള രീതിയിലുള്ള പൂജാവിധികളാണ്. ഗണപതി ക്ഷേത്രമാണെങ്കിലും ഇവിടെ ഇതുവരെയും ഗണപതി ഹോമം നടത്തിയിട്ടില്ല. ഗണപതി ഹോമം നടത്താറുമില്ല. കരിമ്പുനീര് കൊണ്ടുള്ള അഭിഷേകമുണ്ട്. പിന്നെ കൽക്കി പൂജ എന്ന് പറഞ്ഞിട്ട് പൂജയുണ്ട്. അല്ല, ഞാൻ ചോദിക്കാമെന്നാണ്. എന്തായിരുന്നു നേരത്തെ ചോദിക്കണം വിചാരിച്ചതാണ്, ഈ കൽക്കി അവതാരവുമായിട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ബന്ധം? ഞാൻ അത് വന്നപ്പോൾ വായിച്ചു. അത് കൽക്കിയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഒന്നും യാദൃശ്ചികമായി ഒന്നും അറിഞ്ഞൂടാതെ വന്ന് വീണ ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ക്ഷേത്രമോ അല്ല എന്നുണ്ടെങ്കിൽ പൂജാരിയാവണമെന്നോ അങ്ങനെയുള്ള ഒരു ഉദ്ദേശവും ലക്ഷ്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതിലേക്ക് വന്നിറങ്ങിയപ്പോഴേക്കും ഈശ്വരൻ ഗുരുസ്ഥാനത്ത് നിന്ന് നമുക്ക് വഴികാട്ടി കൊണ്ടുപോയി ഒരു ഈ പറയുന്ന ഓം ശ്രീ ബാലവിഘ്നേശ്വര മഹാഗണപതിയെ നമഃ എന്നുള്ള ഏകമന്ത്രം ചൊല്ലി വന്നു. CSSR വന്നു. അപ്പോഴും എന്തിനാണ് ഭഗവാനെ എന്നുള്ള ചോദ്യമില്ല, പറയുന്നത് നമ്മളങ്ങ് ചെയ്തു പോകുന്ന രീതിയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കാണ് മനസ്സിലായത് ഇത് കൽക്കിയാണെന്നും പഴയ വേദങ്ങളിൽ ഞാൻ ഇതൊക്കെ വേദങ്ങളെല്ലാം വായിച്ച് പഠിച്ചിട്ടുള്ള ആത്മീയ ഗുരുക്കന്മാരടുത്ത് സംസാരിച്ചപ്പം ഭഗവാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ ശരിയാണ്. വേദങ്ങളിൽ പറയുന്നുണ്ട് ഈശ്വരൻ കൽക്കിയായിട്ട് അവതരിക്കുമെന്നും അത് ഏകമന്ത്രം ചൊല്ലിയാണെന്നും അത് പ്യുവർ സയൻറ്റിഫിക്കാണെന്നും സയൻസിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ എന്താണോ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം പഴയ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൂജ എന്ന് പറയുന്നത് സ്വാമിക്ക് സ്വാമി എന്താണോ ഭഗവാൻ ഇഷ്ടപ്പെടുന്നത് ഏത് രീതിയിൽ കാണുന്നോ ആ രീതിയിൽ പൂജ കൊടുക്കുന്നു. അതെ, ഓം തന്നെയാണ് ഇതിന്റെ പരമപ്രധാനം. അല്ല, പൂജാവിധികൾ എന്ന് പറയുന്നത് അദ്ദേഹം കൊടുക്കുന്നത് തന്നെയാണ്, അത് അദ്ദേഹം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. പരിപൂർണമായി സ്വീകരിക്കുന്നു. അടുത്ത് പ്രത്യേകിച്ച് ഒരു അഭിപ്രായ വ്യത്യാസവും അദ്ദേഹത്തിനില്ല, തടസ്സവുമില്ല. ഇല്ല, മറ്റു നട തുറക്കുന്നതും നട തുറക്കുന്ന എല്ലാ ദിവസവും രാവിലെ 5:30 നട തുറന്നു, 11:20 നട അടയ്ക്കും. വൈകുന്നേരം ചൊവ്വയും വെള്ളിയാഴ്ചയും വൈകുന്നേരം 6:30 തുറന്ന് 8:00 അടയ്ക്കും. പിന്നെ വിനായക ചതുർത്ഥി, ശിവരാത്രി തുടങ്ങിയ ദിവസങ്ങളിലെല്ലാം പ്രത്യേക വിശേഷം പൂജയും മറ്റു കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. വൈകുന്നേരങ്ങളിൽ ഈ ചൊവ്വയും വെള്ളിയുള്ളൂ, അല്ലാതെ ബാക്കി എല്ലാ ദിവസങ്ങളും തുറക്കാറില്ല. രാവിലെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പ്രശ്നവിധി പ്രകാരമുള്ള കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഇവിടെ വരുന്നവര് ഇവിടെ ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ചു പോകാറുണ്ട്. അല്ലാത്തവർക്ക് എന്നെ വന്ന് കാണും, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടാത്ത ആൾക്കാർ വരും. വരുന്നവർ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ വന്ന് നോക്കിയിട്ട് അവരുടെ പ്രശ്നം എന്തുകൊണ്ട്, ആരും ഒരിക്കലും ഒരു പ്രശ്നത്തിലേക്ക് എത്തി പ്രശ്നത്തിലൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു ചേർന്ന് കഴിയുമ്പോഴേക്കാണ് തോന്നുന്നത് എന്തുകൊണ്ട് ഇത് പ്രശ്നം വന്നു, അപ്പോൾ എന്തുകൊണ്ട് ഈ പ്രശ്നം വന്നു വന്നുപോയി, ഇനി അതിനെ എങ്ങനെ പരിഹരിച്ചു തരാൻ പറ്റും, അത് ഈശ്വരൻ വിചാരിച്ച നടക്കുമോ, അങ്ങനെയാണെങ്കിൽ പരിഹരിച്ചു തന്ന നിമിഷം എത്ര ദിവസം കഴിഞ്ഞ് ഇത് ശരിയാകും, ഇത്തരം കാര്യങ്ങളെല്ലാം ചോദിച്ച് പരിഹരിച്ച് അവരെ പരിപൂർണ തൃപ്തരോടുകൂടി അയക്കുന്ന ഒരു സംവിധാനം ഇവിടെ പാരലായിട്ടുണ്ട്. അതെങ്ങനെയാണ്, അതിപ്പോൾ ഈ ക്ഷേത്രം നട അടച്ചതിന് ശേഷമാണോ? അതൊന്ന് 7:30 ദീപാരാധന കഴിഞ്ഞതിന് ശേഷം നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കും. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ 9:30 to 11:00 അടക്കും. നട അടയ്ക്കുന്നത് വരെ സമയം മാത്രമേ ഉള്ളൂ, അത്ര ശേഷം ഒന്നുമില്ല. വൈകുന്നേരം നോക്കാറുണ്ടോ? വൈകുന്നേരം നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ആൾക്കാർക്ക് മാനസപൂജ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എല്ലാ മനുഷ്യരിലും ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നുണ്ട്. അപ്പം ചില പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ജപിച്ച് ഡിവൈൻ പവർ അവരിലേക്ക് പാസ് ചെയ്ത് അവരിലുള്ള ഈശ്വര ചൈതന്യത്തിന് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴേക്കും അവർ സ്ട്രെസ് ഫ്രീ ആവും. ആ പ്രോസസ്സാണ് ചെയ്തത് വൈകുന്നേരത്ത്. അല്ല, അപ്പോൾ ഇവിടെ ഈ CSSR അല്ലേ? അതെ, സെന്റർ ഫോർ സയന്റിഫിക് ആൻഡ് സ്പിരിച്വൽ റേഡിയൻസ്. അത് എന്താണ്, അത് അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? ഇവിടെ അതൊന്നും ചെയ്യാറുണ്ടോ? പറയുന്നത് അതിനകത്ത് രണ്ട് വിഗ്രഹങ്ങളാണ് പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. ഒന്ന് ശിവകുടുംബം. ശിവകുടുംബത്തിൽ ശിവന്റെ നെറ്റിത്തറത്തിൽ
ഭഗവാൻ ഞാൻ ആരാണെന്നുള്ള ചോദ്യം തേടിയിരിക്കുമ്പോൾ ഒരു പ്രകാശമാണ് അവിടെ വന്നത്. അവിടെ ദേവി രൂപം, ഭദ്രകാളി അമ്മയുടെ രൂപം കൂടെ കൊണ്ടുവരികയും അത് 9 ടണ്ണാണ് ആ ഒരു ഒറ്റ കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്നത്, 9000 കിലോ ആ വിഗ്രഹം. ഒരുപക്ഷെ ലോകത്തിലെ ഒരു ഏറ്റവും വലിയ ശിവകുടുംബത്തിലുള്ള വിഗ്രഹം ഒരുപക്ഷെ ഇതായിരിക്കും. അതിൻ്റെ തൊട്ട് ചേർന്ന് 7 നാഗരൂപത്തിലുള്ളതുണ്ട്. നാഗരൂപം നമ്മൾ സ്പൈനൽ കോഡാണ് വെച്ചിരിക്കുന്നത്, നാഗമല്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ചതിന് ശേഷം എല്ലാവരും അവരുടെ കുടുംബം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ജനിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അവൻ്റെ ശരിയായ കർമ്മം എന്ന ബോധം അവനിലേക്ക് എത്തി അത് ശരിയായ രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവനും സന്തോഷമായിരിക്കും, ആ കുടുംബത്തിനും സന്തോഷമായിരിക്കും. അപ്പം അതിന് അവൻ്റെ 7 തലമുറയുടെ ഗ്രേസ് ഉണ്ടെങ്കിൽ മാത്രം, അതായത് നമ്മുടെ ശരീരത്തിലൂടെ 7 തലമുറയുടെ കോശങ്ങൾ, 284 വ്യക്തികളുടെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കോശങ്ങളാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത്. അത് ബ്ലഡിലൂടെ സഞ്ചരിച്ച് അത് ഫീല് ജനറേറ്റ് ചെയ്ത് ബ്രെയിനിലോട്ട് പോകുന്നതായിരിക്കാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഈ CSSR വന്ന് 3 പ്രാവശ്യം തൊഴുത് വലം വെച്ച് തൊഴുത് അവിടെ എഴുതി വെച്ചിരിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥനയും നടത്തി കുറച്ചു നേരം ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവനിൽ ആ ഫീൽ ഡിഫറൻസ് വരും, നെഗറ്റീവ് പോസിറ്റീവ് ആയി. ഓക്കെ, അല്ല ഞാൻ ചോദിച്ചത് അതിനായിട്ടൊരു പ്രത്യേക ക്ലാസ്, അതായത് ഡിവൈൻ ടച്ചോട് കൂടിയിട്ടുള്ള ഒരു സ്പിരിച്വൽ ക്ലാസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ എന്തെങ്കിലും സ്വാമി കണ്ടക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഈ ശില എന്ന് പറഞ്ഞാൽ വെറും ശരിയല്ല, നമ്മൾ ഒരു 7 ദിവസം ഇരുന്ന് ജപിച്ച് ശക്തിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു പാസ് ചെയ്യുമ്പോഴേക്കും അവരിലേക്ക് ആ റേഡിയൻസ് വന്നോളൂ. പാസ്സായിട്ട് ഇതുവരെ തുടങ്ങിയിട്ടില്ല, തുടങ്ങിയില്ല. അങ്ങനെ എന്തെങ്കിലും അത് ചെയ്യും ഉണ്ടാവും. അപ്പോൾ അത് അത്തരം അന്വേഷണങ്ങളൊക്കെ ഉണ്ടോ ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ട്? പലരും പറയും. കോവിഡ് വന്നതിന് ശേഷം കോവിഡിൻ്റെ ഇത് പ്രോട്ടോകോൾ വരുന്ന തലേദിവസമാണ് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയത്. അപ്പോൾ ഇനി 24-25 കൂടി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ വിപുലീകരിക്കും. അത് ആവശ്യമാണ്, കാരണം അതാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് അത് വന്നത്. കാരണം വിശ്വാസം എന്ന് പറയുന്നത് ഈ പുതിയ തലമുറ ചോദിക്കും, എനിക്ക് തൊട്ടുനോക്കാൻ പറ്റുമോ, കാണാൻ പറ്റുമോ? അപ്പോൾ അത് നേരത്തെ സ്വാമി പറഞ്ഞു സയൻസുമായി കണക്റ്റഡ് ആണ്. അപ്പൊ അതിനിത് വലിയ ഗുണം ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്, അല്ലെ? അതൊരു അത്തരം ക്ലാസ്സുകൾ ഉണ്ടാക്കുന്നത് പുതിയ തലമുറയ്ക്ക് അറിയട്ടെ, അറിയേണ്ടി വരുന്നവർക്കുണ്ടെങ്കിൽ അതറിയാം, അറിയിച്ചു കൊടുക്കാൻ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാധനം ചെയ്യുന്നത് നല്ലതായിരിക്കും തോന്നുന്നു, അല്ലേ? ബാക്കി പിന്നെ ബാക്കിയുള്ള ക്ഷേത്രങ്ങളുടെ ഇവിടുത്തെ ഇവിടെ ഈ ഇപ്പൊ ഇരിക്കുന്ന ഈ വട്ടിയൂർക്കാവിൽ ഇരിക്കുന്നത് എത്ര വർഷമായി ഇപ്പൊ ഇവിടെ വന്നിട്ട്? ഇവിടെ തന്നെയാണ് 15 വർഷം. ആദ്യം ചെറിയ രീതിയിലൊരു സംഭവമായിരുന്നു, അത് കഴിഞ്ഞാണ് പിന്നെ വിപുലീകരിച്ച് ഇതുവരെ എത്തിയത്. ഇപ്പോൾ സ്വാമി നേരത്തെ പറഞ്ഞു CSR പ്രവർത്തനം വിപുലീകരിക്കുന്നു, ഇതെങ്ങനെയാണ് ഇനിയൊരു ഒരു വിപുലീകരിച്ച് കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ ഈ സയൻസും ഈശ്വരവിശ്വാസവും കൂടെ ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയായിട്ടാണോ പോകാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് അതിനൊന്ന് അല്പം ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ? അതായത് സയൻസ് അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്നത്, ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത് മറ്റ് ക്രീച്ചേഴ്സിനെ പോലെ ഒരു ക്രീച്ചർ മാത്രമാണ്, അതിലുപരി വേറൊന്നുമില്ല. ഇത് സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യമാണ്, പൊരുളാണ്, അത് അഡ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ. നോർമൽ പേഴ്സൺസ് അല്ലെങ്കിൽ അവൻ അറ്റ്നോർമൽ പേഴ്സൺ ആണെന്ന് പറയും. അപ്പം ഓരോ ജീവികൾക്കും ഇത്ര വർഷം എന്ന് പറഞ്ഞുണ്ട്. അതേപോലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള സയൻസിൽ പറഞ്ഞിരിക്കുന്ന 122 വർഷമാണ്. 122 വർഷം അവൻ കർമ്മ ഓരോ ഘട്ടങ്ങളിലൂടെ കർമ്മം ചെയ്ത് ശരീരം വിട്ടുപോകുന്നത്. അപ്പം ശരീരം വിട്ടുപോകുന്നു, അതും ഒരു സത്യമാണ്, ഒരു സയൻസാണ്. ശരീരം നിശ്ചലമാകുന്നു, ഓരോ മണിക്കൂർ കഴിയുമ്പം മറ്റ് ജീവികളെ പോലെ അതും ജീർണിച്ചു തുടങ്ങും. പിന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് അതിനെ ക്രിമേഷൻ ചടങ്ങിലൂടെ ചെയ്ത് അതിനെ ആഷസാക്കുക എന്നുള്ള കർമ്മത്തിലേക്കാണ് പോകുന്നത്. അപ്പം വിട്ടുപോകുന്നു എന്ന് പറയുന്ന അതിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു സാധനം ഈ ശരീരത്തിലിരുന്നപ്പോൾ അത് പ്രവർത്തിച്ചു, എന്തോ ഒരു സാധനം വിട്ടുപോയപ്പോഴേക്കും ഇത് നിശ്ചലമായി. അപ്പോൾ ഒരു സാധനം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്, അത് സംഭവിച്ചേ പറ്റൂ. അവിടെ ജാതിയും മതവും പിന്നെ രാഷ്ട്രീയവും ഒന്നുമില്ല. ഏതാണ്, പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും ധനികനാണെങ്കിലും ദരിദ്രനാണെന്നുണ്ടെങ്കിലും ജാതി മത ഭേദമന്യേ എല്ലാത്തിനകത്തും ഒരേ സാധനം. സയൻസ് അനുസരിച്ച് 0.000 എന്ന് പറയും, ഇത് സയൻറ്റിസ്റ്റ് കണ്ടെത്തിയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷേ ഇത് എങ്ങോട്ട് ഒരു എക്സ്റ്റെൻഡ് വരെ മനസ്സിലാക്കാൻ പറ്റും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യമാണ് അവിടെ. അപ്പം ഈ ഒരു സംഭവം നിലനിൽക്കുമ്പോൾ മാത്രമാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നും അത് കഴിഞ്ഞാൽ
ഇത് ജീർണിക്കപ്പെടും എന്നുള്ള ഒരു സത്യം, ഒരു ബോധം വരും തലമുറയിൽ എത്തിച്ചു കൊടുക്കുകയും ഇത് നിൽക്കുന്ന സമയത്ത് ഓരോ ശരീരവും ശരിയായ രീതിയിൽ അവനവൻ്റെ കർമ്മം ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് ശാസ്ത്രീയമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചട്ടക്കൂടാണ് CSSR എന്നുള്ളത്, സെൻറ്റർ ഫോർ സയൻറ്റിഫിക് ആൻഡ് സ്പിരിച്വൽ ട്രെയിനിങ്സ്. ഇപ്പം ഞാൻ ഒരു 100 പേരെ വിളിച്ചിരുത്തിയിട്ട് ഇങ്ങനെ ആത്മീയമായി പ്രഭാഷണം കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ അവർക്കെല്ലാം സുഖം കാണും. ഇവിടെ നിന്നിറങ്ങി ഓരോ നിമിഷം കഴിയും തോറും അതങ്ങ് ഡ്രെയിനായി ഡ്രെയിനായി പിന്നെയും അവനിലേക്ക് ഒരു ബോധം വരും രാവിലെ എണീക്കുമ്പോൾ. ഓ, ഞാൻ ഇന്നലെ പോയി കേട്ട പ്രഭാഷണം ഉണ്ടല്ലോ, അയാളൊരു മനുഷ്യൻ, ഞാനും മനുഷ്യൻ, അപ്പോൾ ഈ പറഞ്ഞതിന് എന്താ അടിസ്ഥാനം, ഇതെന്താണ് സത്യം അല്ലേ? അപ്പോൾ സയൻസിനൊരു സത്യമുണ്ട്, അപ്പോൾ ഇയാൾ പറഞ്ഞതിന് എന്തോ സത്യം, ഇയാളും കള്ളൻ, അത് അല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവനിൽ ആ ഫീൽ അങ്ങനെ നിൽക്കും, അവൻ ശരിയായ രീതിയിൽ കാരണം ആക്ഷൻ കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഇക്കെല്ലാം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സ്വാമി നേരത്തെ പറഞ്ഞതുപോലെ എന്തോ നമ്മളിലുണ്ട്, അതൊരു സത്യം. അപ്പോൾ ആ എന്തോ പോയപ്പോഴാണ് നമ്മൾ ജീർണിച്ചു തുടങ്ങുന്നത്, അതിനെ നമുക്ക് ആത്മാവെന്ന് പറയാം. അത് തന്നെയാണ് അപ്പോൾ ഇല്ല. അപ്പോൾ പിന്നെ ഇവിടെ ആത്മാവ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൽ ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ആത്മാവ് ഉണ്ടെന്നുള്ള ആത്മാവ് തന്നെയാണ് പരമപ്രധാനം. അപ്പോൾ അമ്പലത്തിൽ പോ, ആത്മാവ് ഉണ്ടെന്നുള്ളതിന് സംസാര ഭാഷ്യത്തിലൂടെ ഞാൻ ഒരു സംഭവം പറഞ്ഞുതരാം, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാന്നുള്ള. ലോകത്തിലുള്ള നാനാ മതസ്ഥരും നാനാ ആൾക്കാരും ഓരോ കാര്യങ്ങളും ദിവസം എത്രയോ പ്രാവശ്യം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇംഗ്ലീഷിൽ കോൺഫിഡൻസ് എന്നുള്ളത്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ ചോദിക്കും കോൺഫിഡൻസ് ഉണ്ടോ, പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പേ അമ്മയും അച്ഛനും ചോദിച്ചു മക്കളെ നിനക്ക് കോൺഫിഡൻസ് ഉണ്ടാടാ നല്ല മാർക്ക് വാങ്ങിക്കുന്നു. കോൺഫിഡൻസ് എന്ന് പറയുന്ന ആ ഇംഗ്ലീഷ് പദത്തിൻ്റെ മലയാള നാമം എന്ന് പറയുന്നത് ആത്മവിശ്വാസം. ആത്മാവിശ്വാസം, ആത്മാവിന് വിശ്വാസം വേണം. ആരെ വിശ്വാസം വേണം? ശരീരത്തിന് വിശ്വാസം വേണം. ശരീരം ഈ കർമ്മം ചെയ്താൽ ശരിയായ രീതിയിൽ ഫലം കിട്ടുമെന്നുള്ളത് വിശ്വാസം ആത്മാവിനുണ്ടാകുന്നുണ്ടെങ്കിൽ ആത്മാവ് ആ വിശ്വാസം ശരീരത്തിന് പകർന്നു കൊടുക്കുകയും ശരീരത്തിലേക്ക് ആ പോസിറ്റീവ് എനർജി ബ്രെയിനിലേക്ക് പോയി ആത്മവിശ്വാസത്തോടുകൂടി അവൻ ആ കർമ്മം ചെയ്ത് ആത്മവിശ്വാസത്തോടുകൂടി അവൻ ആ കർമ്മത്തിൻ്റെ ഫലം കിട്ടുകയും അനുഭവയോഗിക്കാനും പറ്റും. ഇതാണ് അതിനകത്തുള്ള സംഭവം, അനുഭവയോഗം എന്ന് പറയും. അപ്പോൾ ആത്മാവ് ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ സയൻസ് ഉണ്ടെങ്കിൽ പോലും, സയൻസ് വളരെ വലുതാണെങ്കിൽ പോലും ഇതിൻ്റെ അത്ര ആത്മീയമായ ഒരു ഈശ്വരൻ്റെ ചൈതന്യം ഉണ്ടെന്ന് മനുഷ്യ ശരീരത്തിൽ. കാരണം സയൻസ് എത്രയൊക്കെ പറഞ്ഞാലും ഈ ആത്മാവ് പോയാൽ സ്വാമി എന്നെ പറഞ്ഞു ഇത് ജീർണിക്കും. അപ്പോൾ അവിടെ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈശ്വരനാണോ സയൻസാണോ വലുത്? ഈശ്വരൻ തന്നെയാണ്. ഈശ്വരനാണല്ലോ ഈ സയൻസ് എന്ന് പറയുന്നത്. എല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, സർവവൈദ്യൻ. സർവജ്ഞാനി എന്ന് പറയുമ്പോഴേക്കും ഈശ്വരൻ ഓരോ മനുഷ്യ ശരീരത്തിലും കയറി കുടികൊണ്ട് അവനെ കൊണ്ട് അവൻ്റെ കർമ്മം ചെയ്ത് കൂട്ടിയതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സയൻസ് ഇതുവരെ മുടങ്ങുന്നത്. ഇപ്പോൾ സ്വാമി പറഞ്ഞു അവൻ കർമ്മം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രധാന ചോദ്യം, മുജന്മം എന്ന് പറയുന്ന സംഭവം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടോ? എന്താ അത്, നമുക്കതിനെ എങ്ങനെയാണ് അതിനെ ഒന്ന് ലളിതമായി പറയാൻ പറ്റുന്നത്? ലളിതമായി പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം മരണവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മൂന്നാമതൊരു വ്യക്തിയെ വെച്ച് പറയുന്നതിനെക്കാട്ടിലും ഏറ്റവും ഉത്തമം ഞാനെന്ന് പറയുന്ന വ്യക്തി തന്നെ. ഇപ്പം എനിക്ക് വയസ്സ് 55 ആവുന്നു, ഞാനൊരു കർമ്മം ഏറ്റെടുത്ത്, കർമ്മം എന്ന് വെച്ചാൽ ഒരു പ്രവൃത്തിയുമായി, അതിനെ ബിസിനസ് എന്നോ എങ്ങനെ വേണോ ആൾക്കാർ കാണാം, ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴേക്കും ഈ പ്രസ്ഥാനം ഇതുവരെ ആവും എന്നിൽ ഞാനെന്നുള്ള പദം തന്നെ ഉപയോഗിക്കണം ആൾക്കാർക്ക് മനസ്സിലാവുന്നതിലേക്ക്. ഇത് മുന്നോട്ട് നാളെ ഇതിൽ എങ്ങനെ വന്ന് അവസാനിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു സ്വപ്നവും ഒരു ആഗ്രഹവും ഒക്കെ ഉണ്ടാവും. ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ പറ്റാതെ പോകും, ശ്രദ്ധിച്ചു കേൾക്കും. പൂർത്തീകരിക്കാൻ പറ്റാതെ പോയത് എൻ്റേതായ കാരണം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റാതെ പോയി എൻ്റെ ശരീരം വിട്ട് മരണം സംഭവിക്കുന്നു, നമ്പർ വൺ. എൻ്റേതല്ലാത്ത കാരണം കൊണ്ട്, മറ്റൊരു വ്യക്തിയുടെ കാരണം കൊണ്ട് മരണം സംഭവിച്ച് ശരീരം വിട്ടുപോകുന്നു. മറ്റൊരു കാരണം എന്ന് പറയുമ്പോൾ പല രീതിയിൽ ആക്സിഡൻറ്റ് വരാം, കൊലപാതകം വരാം, ചികിത്സാപ്പഴ് വരാം, ഇങ്ങനെ പല രീതിയിലുള്ള വരാം, വിപ്രകൃതി ദുരന്തം വരാം. അപ്പം ഒരു ആത്മഹത്യ, ആത്മഹത്യ ഞാൻ ആത്മഹത്യയെങ്കിലും മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യപ്പെട്ടത്, അവിടെ ഞാൻ തെറ്റുകാരനല്ല. ഇട്ട് പോകുമ്പോഴും ഈ ആത്മാവ് ശരീരം വിട്ടങ്ങ് പോയി കഴിയുമ്പോഴേക്കും യൂണിവേഴ്സൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ആൻ ഇൻവിസിബിൾ പവർ വിച്ച് ഈസ് കൺട്രോളിങ് ദി ഹോൾ പ്രപഞ്ച ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീയിങ്. സൂര്യന് പിറകെ ആയിട്ട് നിൽക്കുന്ന ഒരു ശക്തിയാണ് യൂണിവേഴ്സൽ ഫോഴ്സ് എന്ന് പറഞ്ഞ പ്രപഞ്ചം മുഴുവൻ. അതിലേക്കാണ് ഈ ആത്മാവ് എത്തിച്ചേരുന്നത്. അതാണ് ബ്രഹ്മത്തിൽ നിന്നും ബ്രഹ്മത്തിലേക്ക്, ബിന്ദുവിൽ നിന്നും ബിന്ദു, ഇങ്ങനെ ഒരു സാധനം ദീപാരാധന എടുക്കുമ്പോൾ
ഇങ്ങനെ ഇവിടുന്ന് തുടങ്ങി ഈ ആ ഈ പറയുന്ന യൂണിവേഴ്സൽ ഫോഴ്സ് എന്നുള്ള സാധനം അവിടുന്ന് തുടങ്ങി ഇങ്ങനെ പോയി ആ ഒരു ആത്മാവ് വന്ന് ഒരു ശരീരത്തിൽ കുടികൊണ്ട് കയറി കൺസീവ് ചെയ്ത് കുഞ്ഞ് ജനിച്ച് കർമ്മം പൂർത്തീകരിച്ചു തിരിച്ച് ഞാൻ അവിടെ എത്തുന്നതിന് ഇവിടെ ഇരിക്കുന്ന ഭഗവാനെ ഇന്ന രൂപത്തിൽ കണ്ട് ഞാൻ സർവ്വതും അങ്ങേ സമർപ്പിക്കുന്നു എന്നെ ശരിയായ രീതിയിൽ കൊണ്ടുപോകണം. ഇത് സയൻറ്റിഫിക്കായിട്ട് ഭഗവാൻ തന്നെ പഠിപ്പിച്ചിരിക്കുന്നു. ബാക്കിയുള്ളടത്ത് ദീപാരാധന നടത്തുന്നതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നോ ഡെഫിനേഷൻ എന്താണെന്നോ പ്രിൻസിപ്പിൾ എന്താണെന്നോ എനിക്കറിയില്ല. അങ്ങനെ ഈ ആത്മാവ് അവിടെ ചെല്ലുമ്പോഴേക്കും ഇതിന് സെൽഫ് അനലൈസേഷൻ എന്നുള്ളൊരു സാധനമുണ്ട്. ഇതെല്ലാം സയൻസ് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമല്ല, ഞാൻ പറയുന്നതല്ല, ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം. അപ്പം ഞാൻ എൻ്റെ കർമ്മം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈശ്വരൻ്റെ തന്നെ മറ്റൊരു സൃഷ്ടിയുടെ കാരണത്താൽ എനിക്ക് ശരീരം വിട്ടുപോകും. അതുകൊണ്ട് ഭഗവാൻ ഈ ശക്തി എനിക്ക് ഭൂമിയിൽ വീണ്ടും ഒരിക്കൽ കൂടി മനുഷ്യജന്മം തരണം. അപ്പം ഇതേ കർമ്മം ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു കുടുംബത്തിൽ എന്നെ ജനിപ്പിച്ച് ഞാൻ അതിലൂടെ വളർന്ന് വീണ്ടും എൻ്റെ കർമ്മം പൂർത്തീകരിക്കും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മം ഒരു വ്യക്തിക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്തതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ പുനർജന്മമാണ് ഞാൻ. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് എനിക്ക് ഒന്നും പഠിക്കാതെ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത്. ഭഗവാൻ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് മനസ്സിലാവുന്നു. പുനർജന്മമാണ് ഈ ജന്മം നിന്ന് ഞാൻ ബാക്കി ചെയ്യേണ്ടത്. അല്ല, അപ്പോൾ ഞാൻ ചോദിച്ചത് ഒരു മനുഷ്യന് എത്ര ജന്മമുണ്ടെന്ന്. ഒരു മനുഷ്യ ജന്മം എന്ന് പറയുന്നത് ഒരു ആത്മാവിന് 7 ജന്മമുണ്ടെന്ന് പറയുന്നത് ശരിയാണ്? ശരിയാണ്, 7 ജന്മം. അതിൽ മനുഷ്യനായി ജനിക്കുന്ന മനുഷ്യനായിട്ട് അത് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ചില കാര്യങ്ങൾ പണി അവനെ മനസ്സിലാക്കി കൊടുത്തു വന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പട്ടിയായിട്ട് ജനിക്കാം, അല്ലെങ്കിൽ പൂച്ചയായിട്ട് ജനിക്കാം, മറ്റേതെങ്കിലും ഇതായിട്ട് ജനിക്കാം. പശുവിന് മാത്രമാണ് പുനർജന്മം ഇല്ലാത്ത, ബാക്കി എല്ലാത്തിനും പുനർജന്മമുണ്ട്. അപ്പം അങ്ങനെ 7 ജന്മം എടുത്ത് വരും. ഈ ജന്മം കൊണ്ട് തീരും എന്നുള്ള വിശ്വാസമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇനി മനുഷ്യജന്മം ഉണ്ടാവില്ല, ഒരു ജന്മവും എനിക്കുണ്ടാവില്ല. ഇതോടുകൂടി മറ്റ് ചിലർ പറയുന്നത് 3 ജന്മം മനുഷ്യജന്മമാണ്, ബാക്കി 4 ഉരഗങ്ങളും പറവകളും പിന്നീട് സസ്യവുമായി അവസാനിക്കുന്നു അവൻ്റെ എന്ന് പറയപ്പെടുന്നു. അതിനെന്തെങ്കിലും വസ്തുത ശരിയായിരിക്കാം, നമ്മളതിനെ ഖണ്ഡിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒരുപക്ഷെ അത് ശരിയായിരിക്കാം, അവർക്ക് കിട്ടിയ ഏതെങ്കിലും അറിവും ജ്ഞാനത്തിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്നതായിരിക്കാം. 7 ജന്മമുണ്ടെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതിൽ പലപ്പോഴും മനുഷ്യജന്മം എടുക്കേണ്ടാവുന്നത്. പക്ഷെ അതോ പുനർജന്മമായി മാറുമ്പോൾ അത് ഞാൻ തന്നെയാണോ പുനർജന്മം? എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ പൂർത്തീകരിക്കാത്ത എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടാണോ, അതോ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ചെയ്തതിൻ്റെ പാപമോ പുണ്യമോ അതിൻ്റെ ഫലം അനുഭവിക്കാനാണോ അടുത്ത ജന്മം വരും? ഒന്ന് 2 രീതിയിൽ വരുന്നുണ്ട്. ഒന്ന്, എനിക്ക് കഴിഞ്ഞ ജന്മം പൂർത്തീകരിക്കാൻ പറ്റാത്തത് പൂർത്തീകരിക്കുന്നതിലേക്ക് വേണ്ടിയും, കഴിഞ്ഞ ജന്മം മനുഷ്യജന്മത്തിൽ നിന്ന് ഞാനെന്ന ഭാവത്തിൻ്റെ മൂർത്തിഭാവത്തിൽ നിന്നുകൊണ്ട് ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ മുഴുവനും തെറ്റായിരുന്നു എന്നുള്ള ബോധം ശരീരം വിട്ടു പോകുന്ന സമയത്ത് ഈ ശക്തിയോട് പറയാണ്, ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ചെറുതായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് വീണ്ടും ഒരു മനുഷ്യജന്മം തന്നുകൊണ്ട് ആ കർമ്മഫലം ആ പാപം മുഴുവനും എനിക്ക് തീർക്കണം. അങ്ങനെ ഇത്രയും മാറാ രോഗങ്ങൾ വന്നിരിക്കുന്നുണ്ട്. നമ്മൾ റോഡിൽ കാണുന്ന പല 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 സംഭവങ്ങൾ കാണാം. ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പുനർജന്മമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തലവര എന്ന് പറയുന്നത് എന്താ പിന്നെ? ഒരു മനുഷ്യൻ്റെ തലവര എന്ന് നമ്മൾ പറയുന്നില്ലേ, നമുക്കത് എവിടെ അതിനെങ്ങനെ നമുക്കൊന്ന് വിവരിക്കാൻ പറ്റും? തലവര എന്ന് പറയുമ്പം ഒരാൾ, ഒരു ആത്മാവ് ഒരു ഗർഭപാത്രത്തിൽ വന്ന് കൺസീവ് ആയി കഴിഞ്ഞ് 10 കഴിഞ്ഞതിന് ശേഷം എർത്തുമായി കണക്റ്റഡ് ആവുന്നൊരു സമയമുണ്ട് സയൻസ് അനുസരിച്ച്. ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു സയൻറ്റിഫിക്കായിട്ടുള്ള ഒരു അനലൈസേഷനാണ് അവൻ്റെ മരണം വരെ അവൻ ഏത് രീതിയിലൂടെ സഞ്ചരിച്ച് ഇന്ന ഇന്ന കർമ്മങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ചാണ് തിരിച്ചു പോകുന്നത്. ഒരു റൂട്ട് മാപ്പ് പോലത്തെ ഒരു സാധനം. അപ്പോൾ തലവര ഉണ്ട്, ഉണ്ടെന്ന് പറയാൻ പറ്റും. പിന്നെ എൻ്റെ തലവിധിയാണെന്ന് പറയേണ്ടി വരും അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത് തീർക്കാൻ പറ്റാത്തത് ആകാം, എന്തുമാകാം അല്ലേ, ഏത് വിധത്തിലുള്ള കാര്യങ്ങളും ആകാം.